അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. റബ്ബി ശറഹ് ലീ സദ്രി വയസ്സിർ ലീ അംരി വഹ്ലുൽ ഉഖദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ആദരണീയരായ സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സർവശക്തനായ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമളാനിനോട് അനുബന്ധിച്ച് വിശുദ്ധ ഖുർആനിലെ 47-ാമത്തെ അധ്യായമായ സൂറത്ത് മുഹമ്മദിൻ്റെ പഠനത്തിനു വേണ്ടിയാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഇന്ന് ഈ അധ്യായത്തെ സംബന്ധിച്ചുള്ള, ഈ സൂറത്തിനെ സംബന്ധിച്ചുള്ള പൊതുവായ ഒരു ആമുഖവും ഇതവതരിച്ച ഒരു ചരിത്ര പശ്ചാത്തലവും ഇതിൻ്റെ ഉള്ളടക്കവും വളരെ സംക്ഷിപ്തമായി അവതരിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അള്ളാഹു അതിന് തുണയ്ക്കുമാറാകട്ടെ. കാര്യങ്ങൾ അതാവിധി ഗ്രഹിക്കുവാനും മനസ്സിലാക്കുവാനും മനസ്സിലാക്കിയതനുസരിച്ചുകൊണ്ട് ജീവിക്കുവാനും അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഈ സൂറത്തിന് മുഹമ്മദ് എന്ന പേര് സിദ്ധിച്ചത് ഈ അധ്യായത്തിലെ 2-ാമത്തെ ആയത്തായ വല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി വ ആമനു ബിമാ നുസ്സില അലാ മുഹമ്മദിൻ വഹുവൽ ഹഖ്ഖു മിൻ റബ്ബിഹിം കഫറ അൻഹും സയ്യിആത്തിഹിം വ അസ്ലഹ ബാലഹും എന്നുള്ള ആയത്തിൽ മുഹമ്മദ് എന്ന പേര് പരാമർശിക്കപ്പെട്ടതുകൊണ്ടാണ്, പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് പരാമർശിക്കപ്പെട്ടതുകൊണ്ടാണ് ഈ സൂറത്തിന് മുഹമ്മദ് എന്ന പേര് സിദ്ധിച്ചത്. അഥവാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി ഇതിൽ പ്രസ്താവിച്ചിട്ടുണ്ട്, പ്രവാചകന്റെ പേര് വന്ന സൂറത്ത് എന്ന് സാരം. 20-ാം സൂക്തത്തിലെ വസുക്കിറ ഫീഹൽ ഖിതാലു എന്ന വാക്യശകലം മുന്നിൽ വച്ചുകൊണ്ട് ഈ അധ്യായത്തിന് സൂറ ഖിതാൽ എന്ന മറ്റൊരു നാമം കൂടിയുണ്ട്. ഖിതാലിനെ പറ്റി അഥവാ യുദ്ധത്തെ പറ്റി പരാമർശിച്ച അധ്യായം എന്ന നിലയ്ക്ക് സൂറ ഖിതാൽ എന്ന പേരുകൂടി ഇതിനുണ്ട് എന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടത് നമുക്ക് തഫ്സീറുകളിൽ മനസ്സിലാക്കാൻ കഴിയും. ഹിജറാനന്തരം മദീനയിൽ മുസ്ലിങ്ങൾക്ക് യുദ്ധാനുമതി ലഭിച്ച ശേഷം പ്രയോഗതലത്തിൽ യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞിട്ടില്ലാത്ത കാലത്താണ് ഈ സൂറ അവതരിച്ചത് എന്ന് ഉള്ളടക്കത്തിൽ നിന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. അത് നമുക്ക് സൂറത്ത് വിശദമായി പഠിക്കുന്ന സന്ദർഭത്തിൽ അതുമായി ബന്ധപ്പെട്ടു വരുന്ന ആയത്തുകളുടെ വ്യാഖ്യാനത്തിൽ അതിനെ സംബന്ധിച്ച് ഇൻഷാല്ലാ വിശദീകരിക്കാം. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ യുദ്ധം നിയമമാക്കപ്പെട്ടതും ആദ്യ യുദ്ധം നടന്നതും ഹിജറ 2-ാം വർഷം റമളാൻ മാസത്തിലാണ്. നോമ്പും യുദ്ധവും നിർബന്ധമാക്കപ്പെട്ടത് ഒരേ വർഷത്തിൽ തന്നെയായിരുന്നു എന്ന് ചുരുക്കം. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജറ ചെയ്ത് മദീനയിലെത്തിയ ഉടനെയാണ് ഈ സൂറത്ത് അവതരിച്ചത്. ഇത് അവതരിക്കാനുണ്ടായ ഒരു ചരിത്ര പശ്ചാത്തലമുണ്ട്. അറേബ്യയിൽ പൊതുവിൽ, മക്കയിൽ വിശേഷിച്ചും, മുസ്ലിങ്ങൾ എല്ലാവിധ അതിക്രമങ്ങൾക്കും ഇരയായി തീർന്നുകൊണ്ടിരുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അവരുടെ ജീവിതാവസ്ഥ വളരെ ഇടുങ്ങിയതും ക്ലേശമുള്ളതുമായിരുന്നു. എവിടേക്ക് ഇറങ്ങിയാലും തങ്ങൾ അക്രമിക്കപ്പെടും എന്നുള്ള ഒരു സാഹചര്യം നിലനിന്നിരുന്നു. ആർക്കും വന്ന് അക്രമിക്കാവുന്ന ഒരു സുരക്ഷിതത്വവുമില്ലാത്ത,
ഒരു സമുദായമായിരുന്നു ആദ്യകാലത്ത് ഇസ്ലാമിക സമൂഹം എന്ന് നമുക്ക് ഇസ്ലാമിക ചരിത്രം വായിച്ചാൽ പഠിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. ഇങ്ങനെയുള്ള ഒരു സ്ഥിതിവിശേഷത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്ത് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇറക്കിക്കൊടുത്തത്. മുസ്ലിങ്ങൾ നാനാ ദിക്കുകളിൽ നിന്നും വന്ന് മദീനയിൽ ഒത്തുകൂടി. പക്ഷേ ഖുറൈശി ധിക്കാരികൾ അഥവാ ഈ പീഡനവും പ്രയാസമൊക്കെ സഹിക്കാൻ കഴിയാതെ പുതിയ ഒരു താവളം മദീനയിൽ തങ്ങൾക്കൊരുക്കുകയും മദീനയിലുള്ള ധാരാളം പേർ ഇസ്ലാം സ്വീകരിക്കുകയും ഇസ്ലാമിന് സ്വതന്ത്രമായി പ്രവർത്തിക്കുവാനും ഇസ്ലാമികമായി ജീവിക്കുവാനും കഴിയുന്ന ഒരു പുതിയ പ്രദേശം മദീനയിൽ രൂപം കൊണ്ടതിന് ശേഷവും ധിക്കാരികളായ ദീനിന്റെ ശത്രുക്കൾ ഖുറൈശികൾ അവിടെയും മുസ്ലിങ്ങൾക്ക് സ്വൈര്യമായി ജീവിക്കാൻ ഉള്ള സാഹചര്യം അനുവദിക്കുകയില്ല എന്നുള്ള ധാർഷ്ട്യം കലർന്ന നിലപാട് അവർ സ്വീകരിച്ചു. മദീനയിലെ ആ കൊച്ചു സമൂഹത്തിനെതിരെ എവിടെയും നിഷേധികളുടെ ഉപജാപങ്ങൾ രൂപം കൊണ്ടു തുടങ്ങി. അവർ ആ സമൂഹത്തെ ചതച്ചരയ്ക്കാൻ വെമ്പൽ കൊണ്ടു. ഈ സാഹചര്യത്തിൽ മുസ്ലിങ്ങൾക്ക് രണ്ടേ രണ്ട് മാർഗങ്ങളെ അവശേഷിച്ചിട്ടുള്ളൂ. ഇനി തങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ രണ്ടാൽ ഒരു മാർഗമേ സ്വീകരിക്കാൻ നിവർത്തിയുള്ളൂ എന്നുള്ള ഒരു സ്ഥിതിവിശേഷം സംജാതമായി. എന്തായിരുന്നു ആ രണ്ട് നിലപാടുകൾ? ഒന്നുകിൽ അവർ ഈ ദീൻ പ്രബോധനം അവസാനിപ്പിച്ച്, ഇസ്ലാമിക പ്രവർത്തനം അവസാനിപ്പിച്ച്, ജാഹിലിയത്തിന് മുമ്പിൽ തലകുനിക്കുക എന്നുള്ളതാണ്. ഇസ്ലാമിനെ ഉപേക്ഷിക്കുക, ഇസ്ലാമിക പ്രബോധനം ഉപേക്ഷിക്കുക, ഇസ്ലാമിക ജീവിത രീതികൾ ഒഴിവാക്കുക. മക്കയിലെ മുഷിരിക്കുകൾ ഖുറൈശികൾ അവരോട് ആവശ്യപ്പെടുന്നത് പോലെ പൂർവ മത വിശ്വാസ ആചാരങ്ങളിലേക്ക് തിരിച്ചുപോയി തല കുമ്പിട്ട് ജാഹിലിയത്തിന്റെ മുമ്പിൽ നിൽക്കുക, അല്ലെങ്കിൽ തങ്ങൾ മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്ത സത്യത്തിനു വേണ്ടി പൊരുതാനും ആ മാർഗത്തിൽ മരിക്കാനും തയ്യാറായിക്കൊണ്ട് അറേബ്യൻ മണ്ണിൽ നിലനിൽക്കേണ്ടത് ഇസ്ലാമാണോ അതോ ജാഹിലിയത്താണോ എന്ന് അന്തിമമായി തീരുമാനിക്കാൻ സധൈര്യം മുന്നോട്ട് വരിക. ഈ സാഹചര്യത്തിൽ അള്ളാഹു മുസ്ലിങ്ങൾക്ക് വിശ്വാസികൾ തിരഞ്ഞെടുക്കേണ്ടത് ആദ്യം പറഞ്ഞ നിലപാടല്ല, ദീനിനെ ഒഴിവാക്കി ദീനി ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാതെ ദീനി പ്രബോധന മാർഗത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് സ്വസ്ഥമായി ജാഹിലിയത്തിനോട് സമരസപ്പെട്ട് അനിസ്ലാമിക ജീവിതം നയിച്ച് സ്വസ്ഥവും സമാധാനവുമായി ജീവിക്കുക എന്നുള്ള നിലപാടല്ല മുസ്ലിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. മറിച്ച് സ്ഥൈര്യത്തിൻ്റെയും നിശ്ചയദാർഢ്യത്തിൻ്റെതുമായ ഒരേ ഒരു മാർഗമാണ് മുസ്ലിങ്ങൾ സ്വീകരിക്കേണ്ടത് എന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയാണ് ഈ സൂറത്ത് ചെയ്യുന്നത്. അഥവാ സത്യത്തിൻ്റെ മാർഗത്തിൽ അടിയുറച്ച് നിലകൊള്ളുക, സത്യപ്രബോധനത്തിൻ്റെ മാർഗത്തിൽ തങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുക, സത്യം സ്ഥാപിച്ചെടുക്കുവാൻ വേണ്ടി യുദ്ധമാണ് ചെയ്യേണ്ടത് എങ്കിൽ, പോരാട്ടമാണ് മാർഗം എങ്കിൽ ആ യുദ്ധത്തിൻ്റെയും പോരാട്ടത്തിൻ്റെയും വഴിയിലേക്ക് തങ്ങളെ സമർപ്പിക്കുവാൻ വേണ്ടി രംഗത്തു വരിക. അങ്ങനെ മുന്നോട്ടു പോകുന്നതിൻ്റെ മാർഗത്തിൽ മരണമാണ് തങ്ങളെ കാത്തിരിക്കുന്നത് എങ്കിലും ധീരമായി ആ മരണത്തെ വരിക്കുക എന്നുള്ള ഉത്കൃഷ്ട നിലപാടാണ് സത്യവിശ്വാസികൾ മുഅ്മിനീങ്ങൾ സ്വീകരിക്കേണ്ടത് എന്ന് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾ സ്വീകരിക്കേണ്ടത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തിലൂടെ വിശ്വാസികളായ പ്രവാചകന്റെ അനുയായികളെ നമ്മെ പഠിപ്പിക്കുകയാണ്. ഈ സൂറത്ത് അവതരിപ്പിക്കുന്നതിന് മുമ്പ് സൂറ അൽ ഹജ്ജ് 39-ാമത്തെ സൂക്തത്തിൽ ഉസിന ലില്ലദീന യുഖാതലൂന ബി അന്നഹും ഗുരിമു ഇന്നല്ലാഹ അലാ നസ്രിഹിം ലഖദീർ, അള്ളാഹുവിന്റെ മാർഗത്തിൽ മർദ്ദിക്കപ്പെടുന്നവർക്ക് യുദ്ധം ചെയ്യുവാൻ അനുവാദം നൽകിയിരിക്കുന്നു, കാരണം അവർ മർദ്ദിച്ചൊതുക്കപ്പെടുകയാണ്, അവരെ സഹായിക്കുവാൻ അള്ളാഹുവിന് കഴിയും. അള്ളാഹുവിന്റെ സഹായം എങ്ങനെയാണ് കിട്ടുക? അതിനുള്ള യോഗ്യത ഈ ദീൻ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ഓരോ സാഹചര്യത്തിലും എന്താണ് ചെയ്യേണ്ടത്, അത് ചെയ്യുക. ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ സഹായം കിട്ടും.
സൂറത്ത് ഹജ്ജിലെ 39-ാം സൂക്തത്തിൽ അള്ളാഹു നേരത്തെ യുദ്ധാനുമതി നൽകിയിട്ടുണ്ടായിരുന്നു. മദീനയിലേക്കുള്ള പലായനത്തിലൂടെ ഉണ്ടായിത്തീരാൻ പോകുന്ന വലിയൊരു മാറ്റം നേരത്തെ തന്നെ പ്രവാചകനും അനുയായികൾക്കും അള്ളാഹു സുബ്ഹാനഹു വതാല അറിയിച്ചു കൊടുത്തിരുന്നു. മക്കയിലെ പോലെ ആയിരിക്കുകയില്ല മദീനയിൽ നിങ്ങളുടെ നിലപാട് എന്ന് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും സഹാബെ കിറാമിനും അള്ളാഹു സുബ്ഹാനഹു വതാല ബോധ്യപ്പെടുത്തി കൊടുത്തിരുന്നു. മറ്റൊന്ന്, സൂറ അൽ ബഖറയിലെ 190-ാമത്തെ സൂക്തത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നുണ്ട്, വഖാതിരു ഫീ സബീലില്ലാഹി അല്ലദീന യുഖാതിലൂനകും വലാ തഅതദു ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഅ്തദീൻ. നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങളോട് യുദ്ധം ചെയ്യുന്നവരോട് യുദ്ധം ചെയ്യുക, നിങ്ങൾ പരിധി ലംഘിക്കുവാൻ പാടില്ല, പരിധി ലംഘിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ള ആയത്തിലൂടെ യുദ്ധകൽപ്പന നൽകിയിരുന്നു. എന്നാൽ അത്തരം സാഹചര്യത്തിൽ യുദ്ധം ചെയ്യുക എന്നാൽ എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് എല്ലാവർക്കും നന്നായി അറിയാമായിരുന്നു. യുദ്ധം ചെയ്യുക എന്നാൽ എന്താണ് അർത്ഥമെന്ന് എല്ലാവർക്കും നന്നായി മനസ്സിലായിരുന്നു. മദീനയിൽ വിശ്വാസികൾ ഒരു പിടി പോരുന്ന സംഘം മാത്രമായിരുന്നു. 1000 ഭടന്മാരെ പോലും സംഘടിപ്പിക്കാൻ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിയില്ലായിരുന്നു. അവരോടാണ് പറയുന്നത് സകല അറബികളോടും അതുപോലെ തന്നെ ജാഹിലിയത്തിനോടും പോരാട്ടത്തിന്റെ മാർഗം അവലംബിച്ചുകൊണ്ട് നിലപാട് കൈക്കൊള്ളുക എന്ന്. അവർക്കാവശ്യമായ യുദ്ധോപകരണങ്ങൾ അവരുടെ കയ്യിലില്ല, സ്വന്തം ജീവിതത്തെ തന്നെ നിലനിർത്തുവാൻ കഴിയുന്ന സാമ്പത്തിക സ്ഥിതിയില്ല, വേണ്ടത്ര ഭക്ഷണമില്ല, കൊടിയ ദാരിദ്ര്യത്തിലും അതുമാത്രവുമല്ല ഒരു പലായനം കഴിഞ്ഞ് നാടുവിട്ട് മദീനയിലെത്തി സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു പ്രവാചകന്റെ അനുയായികളിൽ പകുതിയിലധികം പേരും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമായിരുന്നു. ആ സമൂഹത്തിന് അതുകൊണ്ട് തന്നെ യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സംഘാടനം എളുപ്പമായിരുന്നില്ല. കാരണം ഇനിയും ശരിയാമണ്ണം പാർപ്പിടം പോലും ഉണ്ടായിക്കഴിഞ്ഞിട്ടില്ലാത്ത ധാരാളം നിസ്സഹായരായ മുഹാജിറുകൾ ഉൾക്കൊള്ളുന്നതും അറബികളുടെ നാനാവിധത്തിലുള്ള ബഹിഷ്കരണങ്ങളാൽ അവശരുമായ ഒരു സമൂഹമായിരുന്നു അത്. അപ്പൊ അവരോടാണ് യുദ്ധത്തിനു വേണ്ടി തയ്യാറാകൂ, യുദ്ധം ചെയ്യൂ, യുദ്ധത്തിന് അനുവാദം നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്നുള്ള കൽപ്പന അനുവാദം അള്ളാഹു സുബ്ഹാനഹു വതാല സൂറത്ത് ഹജ്ജിലും സൂറത്ത് ബഖറയിലുമൊക്കെ നേരത്തെ നൽകിയിട്ടുള്ളത്. ഈ ഒരു പശ്ചാത്തലം മുന്നിൽ വച്ചുകൊണ്ട് വേണം യുദ്ധത്തിനു വേണ്ടിയുള്ള ആഹ്വാനം ഉൾക്കൊള്ളുന്ന ഈ ആയത്ത് പഠിക്കുവാൻ. പിന്നീട് നമുക്ക് മനസ്സിലാക്കാനുള്ളത്, ആമുഖമായി മനസ്സിലാക്കാനുള്ളത്, പൊതുവായി ഈ സൂറത്തിന്റെ ഉള്ളടക്കങ്ങളെ സംബന്ധിച്ചാണ്. ഈ സൂറത്തിന്റെ അവതരണ പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കി. വിശ്വാസികൾക്ക് യുദ്ധവിഷയകമായ പ്രാഥമിക നിർദ്ദേശങ്ങൾ നൽകി സമരസജ്ജരാക്കുകയാണ് അതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതുകൊണ്ടാണ് ഈ സൂറയ്ക്ക് സൂറത്ത് ഖിത്താൽ, യുദ്ധത്തെ സംബന്ധിച്ചുള്ള അധ്യായം എന്നുകൂടി നാമകരണം ചെയ്യപ്പെട്ടത്. ഇതിൽ താഴെ പറയുന്ന വിഷയങ്ങൾ ആണ് അള്ളാഹു സുബ്ഹാനഹു വതാല ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ രണ്ട് സംഘങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ ആസന്നമായിരിക്കും. ഒന്നാമത്തെ വിഷയം ഇതാണ്, സത്യം അംഗീകരിക്കാൻ വിസമ്മതിച്ചവരും ദൈവീക സരണിയിൽ പ്രതിബന്ധമായി തടസ്സമായി നിലകൊള്ളുന്നവരുമാണ് ഒരു വിഭാഗം. സത്യത്തെ ഒരു നിലയ്ക്കും അംഗീകരിക്കില്ലെന്ന് മാത്രമല്ല, സത്യം അംഗീകരിക്കാൻ മുന്നോട്ട് വരുന്ന ആളുകളുടെ മുന്നിൽ പ്രതിബന്ധങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് അവരുടെ നിലപാട്. അങ്ങനത്തെ ഒരു വിഭാഗം അള്ളാഹു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അവതരിപ്പിച്ച സത്യത്തെ അംഗീകരിച്ചിരിക്കുന്നു എന്നതാണ് മറുകക്ഷിയുടെ നിലപാട്. രണ്ട് കക്ഷികൾ ഇതാണ്: ഒന്ന്, സത്യത്തെ അംഗീകരിക്കാത്ത, സത്യത്തിലേക്ക് വരുന്നവരെ മുഴുവനും തടയുന്ന, അതിനുവേണ്ടി എന്തെല്ലാം അക്രമങ്ങൾ ചെയ്യാമോ അതെല്ലാം ചെയ്യുന്ന ധിക്കാരികളും അധർമ്മകാരികളുമായ ദൈവത്തിന്റെ ശത്രുക്കൾ. രണ്ടാമത്തെ വിഭാഗം എന്തെല്ലാം പ്രയാസങ്ങൾ ഉണ്ടായാലും
വിശ്വാസത്തിന്റെ മാർഗത്തിൽ നിന്ന് അണുകിട വ്യതിചരിക്കുകയില്ല എന്ന് തീരുമാനിച്ച പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളായ വിശ്വാസികളുടെ സംഘം. ഇപ്പോൾ അള്ളാഹുവിന്റെ ഉറച്ച തീരുമാനം ഇതാണ്, ആദ്യ വിഭാഗത്തിന്റെ അധ്വാന പരിശ്രമങ്ങളെല്ലാം നിഷ്ഫലമാക്കുകയും സത്യത്തിന്റെ സംഘത്തെ, പ്രവാചകന്റെ സംഘത്തെ, അവരുടെ അവസ്ഥയെ ഏറ്റവും ഉന്നതമായ വിധാനത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരികയും മെച്ചപ്പെടുത്തുകയും ചെയ്യുക. ഇതാണ് ഒന്നാമത്തെ വിഷയം. രണ്ടാമതായിക്കൊണ്ട് മുസ്ലിങ്ങൾക്ക് യുദ്ധസംബന്ധിയായ പ്രാഥമിക നിർദ്ദേശങ്ങൾ നൽകുന്നു, അവർക്ക് അള്ളാഹുവിന്റെ സഹായവും മാർഗദർശനവും ഉറപ്പുകൊടുക്കുന്നു, ദൈവീക സരണിയിലുള്ള അവരുടെ ത്യാഗങ്ങൾക്ക് മഹത്തായ പ്രതിഫലങ്ങളിൽ പ്രതീക്ഷയേകുന്നു, സത്യമാർഗത്തിലുള്ള അവരുടെ യാതൊരു പ്രവർത്തനവും നിഷ്ഫലമാവുകയില്ല എന്നും ഇഹത്തിലും പരത്തിലും അവർക്കതിന്റെ അതിവിശിഷ്ട ഫലങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുമെന്നും അള്ളാഹു അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നു. ഒന്ന്, യുദ്ധത്തെപ്പറ്റി പറയുന്നു, യുദ്ധത്തിലേർപ്പെടുന്ന രണ്ട് സംഘങ്ങളെപ്പറ്റി പ്രതിപാദിക്കുന്നു, അതിലാർക്കാണ് അള്ളാഹുവിന്റെ സഹായവും കടാക്ഷവും കാരുണ്യവും കിട്ടുക എന്ന് പ്രസ്താവിക്കുന്നു, യുദ്ധസംബന്ധമായ പ്രാഥമിക നിർദ്ദേശങ്ങൾ നൽകുന്നു, ഇതിലൂടെ കൈവരിക്കാൻ പോകുന്ന ഭൗതികവും പാരത്രികവുമായ നേട്ടങ്ങളെ സംബന്ധിച്ചും പ്രതിഫലങ്ങളെ സംബന്ധിച്ചും ഒക്കെയുള്ള ബോധം വിശ്വാസികളുടെ മനസ്സിൽ പകർന്നു കൊടുക്കുകയും അവരെ സമാധാനിപ്പിക്കുകയും ചെയ്യുന്നു. മൂന്നാമതായിക്കൊണ്ട് നിഷേധികളെ കുറിച്ച്, അവർ അള്ളാഹുവിന്റെ മാർഗദർശനവും സഹായവും വിലക്കപ്പെട്ടവരാണെന്നും വിശ്വാസികൾക്കെതിരുള്ള അവരുടെ തന്ത്രങ്ങളൊന്നും ഫലിക്കാൻ പോകുന്നില്ലെന്നും ഇഹത്തിലും പരത്തിലും അവരതിന്റെ ദുഷ്ഫലങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്നും അള്ളാഹു സുബ്ഹാനഹു വതാല പറയുകയാണ്. ദൈവദൂതനെ മക്കയിൽ നിന്ന് പുറത്താക്കുക വഴി തങ്ങളൊരു വൻ വിജയം നേടിയിരിക്കുന്നു എന്നാണ് അവർ കരുതുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ഇതുവഴി അവർ ചെയ്തിരിക്കുന്നത് സ്വന്തം നാശത്തെ സ്വയം വിളിച്ചു വരുത്തിയിരിക്കുകയാണ്. നാശത്തിന്റെ കുഴിയാണ് അവർ തോണ്ടിക്കഴിഞ്ഞിരിക്കുന്നത്. ഇനി ആ കുഴിയിൽ പതിക്കുകയല്ലാതെ അവർക്ക് വേറെ നിർവാഹമില്ല എന്നതാണ് തുടർന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല ഈ സൂറത്തിലൂടെ പഠിപ്പിക്കുന്നത്. പിന്നീട് അടുത്ത വിഷയം, യുദ്ധകൽപ്പന വരുന്നതിന് മുമ്പ് വലിയ മുസ്ലിങ്ങളായി ചമഞ്ഞു നടന്നിരുന്ന കപട വിശ്വാസികളിലേക്ക് തിരികെയാണ്. മൂന്നാമതായിട്ട് എല്ലാ കാലത്തും ഉള്ള ഒരു പ്രതിഭാസമാണ് കപടവിശ്വാസം, നിഫാഖ് എന്നുള്ളത്. യുദ്ധകൽപ്പന വന്നപ്പോൾ അവർക്ക് ബോധം കെട്ടു, സ്വരക്ഷയെ സംബന്ധിച്ച ചിന്തയാൽ സത്യനിഷേധികളുമായി ഗൂഢാലോചനയിൽ വരെയും അവർ ഏർപ്പെട്ടു തുടങ്ങി. എങ്ങനെയെങ്കിലും യുദ്ധത്തിന്റെ ആപത്തുകളിൽ നിന്ന് തടിയൂരുകയായിരുന്നു അവരുടെ ലക്ഷ്യം. അള്ളാഹുവിനോടും അവന്റെ ദീനിനോടും കാപട്യം കാണിക്കുന്നവരുടെ യാതൊരു പ്രവർത്തനവും അള്ളാഹുവിങ്കൽ സ്വീകാര്യമാവുകയില്ല എന്ന് അവർക്ക് മുന്നറിയിപ്പ് നൽകുന്നു. ഇവിടെ എല്ലാ വിശ്വാസവാദികളും പരീക്ഷിക്കപ്പെടുന്ന അടിസ്ഥാനപരമായ ചോദ്യം ഉയർന്നു വന്നിരിക്കുകയാണ്. നിങ്ങൾ സത്യത്തിന്റെ കൂടെയാണോ, അതല്ല മിഥ്യയുടെ കൂടെയാണോ? ഈ പരീക്ഷണത്തിൽ വിജയിക്കുന്നവർക്ക് മാത്രമാണ് വിശ്വാസികളായി തുടരാൻ അർഹതയുള്ളൂ. ഈ പരീക്ഷണത്തിൽ പരാജയപ്പെട്ടവർ വിശ്വാസിയാവുകയില്ല എന്ന് ഖണ്ഡിതമായി അസന്നിഗ്ധമായി അള്ളാഹു ഇവിടെ വ്യക്തമാക്കുകയാണ്. തുടർന്ന് മുസ്ലിങ്ങളെ ഉപദേശിക്കുന്ന ഭാഗമാണ് ഈ സൂറത്തിലുള്ളത്. നിങ്ങളുടെ കുറഞ്ഞ ആൾബലവും വിഭവങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ സാമ്പത്തികമായ പരാധീനതകളും സത്യനിഷേധികളുടെ സംഖ്യാബലവും വിഭവധാരാളിത്വവും കണ്ട് നിങ്ങൾ ആദി പിടിക്കേണ്ടതില്ല, നിങ്ങൾ അസ്വസ്ഥപ്പെടേണ്ടതില്ല. അവരോട് സന്ധിയാകാൻ ബന്ധപ്പെട്ടുകൊണ്ട് ദൗർബല്യം പ്രകടിപ്പിക്കുകയും ചെയ്യരുത്. അതൊക്കെ ഇസ്ലാമിനോടും മുസ്ലിങ്ങളോടുമുള്ള അവരുടെ ശൗര്യം ഇനിയും വളർത്തിയേക്കും. ഇപ്പൊ സന്ധിക്ക് പോയി കഴിഞ്ഞാൽ, യുദ്ധം ഒഴിവാക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ ഇവരെ പരാജയപ്പെടുത്താൻ എളുപ്പമാണ് എന്ന ഒരു തോന്നലും വിചാരവും ഒക്കെ സത്യനിഷേധികളുടെ മനസ്സിൽ ഉണ്ടാകും. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു നിലപാടിലേക്ക് നിങ്ങൾ ഒരു കാരണവശാലും പോകാൻ പാടില്ല. സർവസവും അള്ളാഹുവിൽ സമർപ്പിച്ചുകൊണ്ട്, എല്ലാം അള്ളാഹുവിൽ സമർപ്പിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ, സത്യത്തിന്റെ മാർഗത്തിൽ
മുന്നോട്ടു പോകുവാൻ വേണ്ടി രംഗത്ത് വരിക. ഈ അസത്യത്തിന്റെ വലിയ പർവ്വത പാറക്കെട്ടിനെ, മലയെ തകർക്കുവാൻ വേണ്ടി തയ്യാറെടുക്കുക. മുസ്ലിങ്ങളോടൊപ്പം അള്ളാഹു ഉണ്ട്, അവർ തന്നെയാണ് വിജയിക്കുക. അവരുടെ കരങ്ങളാൽ ശത്രുതയുടെ മലകൾ തകർന്ന് തരിപ്പണമായി പോവുകയും ജാഹിലിയത്തിന്റെ കോട്ട കൊത്തളങ്ങൾ പരാജയപ്പെട്ടു പോവുകയും ചെയ്യും എന്നുള്ള വലിയ സുവിശേഷം അള്ളാഹു സുബ്ഹാനഹു വതആല ഈ സൂറത്തിലൂടെ വിശ്വാസികളുടെ മനസ്സിൽ ആശ്വാസമായി അവർക്ക് ധൈര്യം പകർന്നു കൊടുത്തുകൊണ്ട് അള്ളാഹു ഈ അധ്യായത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുകയാണ്. അവസാനമായി ഈ സൂറത്ത് ചർച്ച ചെയ്യുന്നത് മുസ്ലിങ്ങളെ അള്ളാഹുവിന്റെ സരണിയിൽ ധനവ്യയം ചെയ്യാൻ ആഹ്വാനം ചെയ്യുകയാണ്. ദേഹം കൊണ്ട് സമരം ചെയ്യുന്നവർ ധനം കൊണ്ടും സമരം ചെയ്യണം. അന്ന് മുസ്ലിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതുപോലെ വളരെ പ്രയാസകരമായിരുന്നു, ക്ഷയിച്ചതായിരുന്നു അവരുടെ സാമ്പത്തിക സ്ഥിതി. അറേബ്യയിൽ ഇസ്ലാമും മുസ്ലിം സമൂഹവും നിലനിൽക്കണമോ വേണ്ടയോ എന്ന നിർണായകമായ ചോദ്യം മുമ്പിൽ ഉയർന്നു നിൽക്കുകയായിരുന്നു. മുസ്ലിങ്ങളും അവരുടെ ദീനും അസത്യത്താൽ കീഴടക്കപ്പെടുന്നതിൽ നിന്ന് രക്ഷപ്പെടുന്നതിനും ദൈവീക ദീനിനെ വിജയിപ്പിക്കുന്നതിനുമായി മുസ്ലിങ്ങൾ ജീവൻ മരണ സമരത്തിൽ ഏർപ്പെടണമെന്നും ആ സമരത്തിനുള്ള സജ്ജീകരണത്തിനു വേണ്ടി അവരുടെ സമ്പത്തും സൗകര്യങ്ങളും കഴിവിന്റെ പരമാവധി വിശുദ്ധ ഖുർആൻ മറ്റൊരു ഭാഗത്ത് അള്ളാഹു വിശ്വാസികളിൽ നിന്ന് അവരുടെ ദേഹവും സമ്പത്തും സ്വർഗത്തിന് പകരമായി വിലക്ക് ചോദിക്കുകയാണ്. അതുകൊണ്ട് ഈ ഘട്ടത്തിൽ ലുബ്ധ് കാണിക്കുവാൻ പാടില്ല. അള്ളാഹുവിന് യാതൊരു ഹാനിയും അതുകൊണ്ട് ഉണ്ടാവുകയില്ല. സ്വയം നാശത്തിൽ ചെന്ന് ചാടുകയായിരിക്കും അതിന്റെ ഫലം. അള്ളാഹുവിന് മനുഷ്യരുടെ യാതൊരു ആശ്രയവും ആവശ്യമില്ല. അവന്റെ ദീനിന് വേണ്ടി ത്യാഗങ്ങൾ അനുഷ്ഠിക്കുവാൻ ഒരു സമൂഹം വിമുഖരാവുകയാണ് എങ്കിൽ അവൻ അവരെ തുടച്ചു നീക്കി അവരുടെ സ്ഥാനത്ത് മറ്റൊരു സമൂഹത്തെ എഴുന്നേൽപ്പിക്കും എന്നുള്ള വലിയ മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ ദേഹം കൊണ്ട് സമരം ചെയ്യുന്നത് പോലെ തന്നെ, ദേഹം കൊണ്ട് നിലകൊള്ളുന്നത് പോലെ തന്നെ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി സമ്പത്തും ത്യാഗം ചെയ്യേണ്ടുന്ന ഘട്ടം കൂടിയാണ്. അതിനുകൂടി നിങ്ങൾ തയ്യാറാകണം എന്നുള്ള വലിയ ഒരു ആഹ്വാനം നൽകിക്കൊണ്ടാണ് ഈ സൂറത്ത് അവസാനിപ്പിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ ഈ സാഹചര്യത്തിൽ എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യാൻ മുന്നിട്ടിറങ്ങാൻ ഈ പഠനം നമുക്ക് പ്രചോദനമായി തീരട്ടെ. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹുറു ദഅ്‌വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.